പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം മാമ്പഴത്തിൻ്റെയൊക്കെ കാലമാണല്ലോ. അപ്പോൾ എവിടെ നോക്കിയാലും മാംഗോ ഐസ്ക്രീം എന്ന് മാത്രമാണ്. അപ്പം ഞാനും വിചാരിച്ചൊരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയേക്കാന്ന്. അതിനായിട്ടൊരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും, പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമും. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഈ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഈ മാങ്ങാപ്പഴം പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ മാങ്ങാപ്പഴം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ലാഭം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതാണ് നമുക്ക് ലാഭമായിട്ട് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മാങ്ങാപ്പഴത്തിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് മാങ്ങാപ്പഴം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഇച്ചിരി വിപ്പിംഗ് ക്രീം, ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീമും ഒരു അര കപ്പ് കണ്ടൻസ് മിൽക്കും അത്രയും ആവശ്യമുള്ളൂ നമുക്ക് ഒരു 1.5 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണേലും പറഞ്ഞ് ഞാൻ മാങ്ങയൊക്കെ അതിനകത്തുനിന്ന് ഇതാ ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് സ്കൂപ്പ് ചെയ്തെടുത്തു. ആദ്യം അതിൻ്റെ ആ സീഡിനോട് ചേർന്നുള്ള ഭാവമൊക്കെ ഞാൻ കത്തി വെച്ച് ചെറുതായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഈ തൊലി ഇങ്ങനെ ചെത്തി, തൊലി ചെത്തുന്നേക്കാൾ എളുപ്പം നമുക്ക് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ ആ 3 മാങ്ങാപ്പഴത്തിൽ നിന്നും അതിൻ്റെ ആ ഫ്ലഷ് മൊത്തം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഈ മാങ്ങ ഇപ്പോൾ ചില മാങ്ങാപ്പഴത്തിന് ഒത്തിരി വെള്ളം കാണും. അപ്പോൾ അങ്ങനെയുള്ള മാങ്ങാപ്പഴത്തിൽ ഒരു അരിപ്പയിലിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ ഫ്ലഷ് മാത്രമേ മിക്സിയിലിട്ട് അടിക്കാവുള്ളൂ. ഇപ്പോൾ ഈ മാങ്ങാപ്പഴം അൽഫോൺസാ മാങ്ങയായിരുന്നു കേട്ടോ, എന്താണ് അതിന് ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇപ്പോൾ ഫ്ലഷ് മാത്രം തന്നെ ഉണ്ട്, അതിന് വെള്ളം വരാനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് മൊത്തം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം നമ്മൾ 1.5 കപ്പ് മാംഗോ ഫ്ലഷ് ഉപയോഗിച്ചാണ് ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ ആ 3 മാങ്ങ കറക്റ്റ് 1.5 കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് മിക്സിക്കകത്ത് അടിച്ചെടുത്ത് ഇതാ 1.5 കപ്പ് അളന്ന് ഇതിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കണ്ടൻസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കപ്പ് ടു 3/4 കപ്പ്. അതിപ്പോൾ മാങ്ങാപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചാണ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ടത്. വേറെ പഞ്ചസാരയൊന്നും നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല. ഇതിപ്പോൾ ഓൺലി 3 ഇൻഗ്രീഡിയൻസ് ഐസ്ക്രീമാണ്. അപ്പോൾ മാങ്ങയും കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും മാത്രമേ നമ്മൾ ഇതിനകത്തുള്ളൂ, വേറെ ഷുഗറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലോട്ട് ഈ മാങ്ങാപ്പഴത്തിന് വലിയധികം മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ആദ്യം 1.5 കപ്പ് ഒഴിച്ചു. അപ്പോൾ എനിക്ക് അത്ര വലിയ മധുരം തോന്നാത്തതുകൊണ്ട് ഞാനൊരു 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഈ ഐസ്ക്രീമിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ മാങ്ങാപ്പൾപ്പിലോട്ട് നമുക്ക് 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ടൊരു സ്പാച്ചില ഉപയോഗിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിതൊരു സൈഡിലോട്ട് പതുക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. എന്തൊക്കെയാണെങ്കിലും ഈ ഐസ്ക്രീം ശരിക്കും നമ്മൾ അമൂലിൻ്റെ ഐസ്ക്രീമും മെറി ബോയുടെ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന പോലെ മാംഗോ ഐസ്ക്രീം കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മാങ്ങാപ്പഴം പുറത്തുനിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു. ഇപ്പം നമുക്ക് വീട്ടിൽ മാങ്ങാപ്പഴമൊക്കെ ഇഷ്ടംപോലെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ ആദ്യം 1.5 കപ്പ് ഒഴിച്ചു മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1/4 കപ്പും കൂടി ഒഴിച്ചു. അങ്ങനെ 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നാരുള്ള മാങ്ങാപ്പഴം ഇതിനകത്തോട്ട് ഉപയോഗിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉപയോഗിച്ചാൽ തന്നെ അത് അരിച്ചെടുക്കേണ്ടി വരും. പിന്നെ ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാങ്ങ പൾപ്പ് അളന്ന് വെച്ച അതേ കപ്പിനകത്തോട്ട് പെട്ടെന്ന് തന്നെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു പോയി. കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നതിന് പകരം വിപ്പിംഗ് ക്രീം ഒഴിച്ചു. പിന്നെ ഞാനത് പാത്രത്തിന് മാറ്റി വെക്കുകയോ ചെയ്തേ. ആ വിപ്പിംഗ് ക്രീം നമുക്ക് എന്നിട്ട് നമ്മൾ കേക്കിനൊക്കെ അടിച്ചെടുക്കുന്ന പോലെ അടിച്ച് പതപ്പിച്ചെടുക്കണേ. അപ്പോൾ ഞാനിത് പറയുന്നതിനിടയ്ക്ക് വീഡിയോ കൂടി അല്പം സ്പീഡ് കൂടിപ്പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കിന് രീതിയിൽ അടിച്ച് പതപ്പിച്ചെടുത്ത വിപ്പിംഗ് ക്രീമിലോട്ട് നമ്മൾ ഈ മാറ്റി വെച്ച മാങ്ങയുടെ പൾപ്പും കണ്ടൻസ് മിൽക്കും കൂടെ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് പതുക്കെ ഒന്ന് ഒരു വിസ്ക് ഉപയോഗിച്ച് ഇളക്കി കൊടുക്കണം. കാരണം വെച്ചാൽ ഒത്തിരി സ്പീഡ് കൂട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം വല്ലാതെ അങ്ങോട്ട് ലൂസായിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ വളരെ പതുക്കെ സാവകാശം ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മുഴുവനായിട്ടും നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങാ പൾപ്പും കണ്ടൻസ് മിൽക്കും കൂടെയുള്ള ആ മിശ്രിതം നമുക്ക് മുഴുവനായിട്ടും ഈ വിപ്പിംഗ് ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാം. മാംഗോ ഐസ്ക്രീമിൻ്റെ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാനും ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേപോലെ മാങ്ങ ഐസ്ക്രീമിൻ്റെ മാംഗോ ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ നിങ്ങൾക്കും കൂടെ അങ്ങോട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ എല്ലാവരും എല്ലാം കാണണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇനിയിപ്പം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ മാങ്ങയുടെ
മാങ്ങ പഴത്തിൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു കടി കിട്ടുമ്പോൾ അതൊരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ആവശ്യം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ഞാൻ വളരെ കുറച്ചേ ഇട്ടുള്ളൂ. പിന്നെ ഇതാ ഇതുപോലെ ഒരു കേക്ക് ഡിഷിലോട്ട് ഞാൻ നമ്മളീ ചേർത്ത് ഉണ്ടാക്കിയെടുത്ത ഐസ്ക്രീം മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിലും കുറേശ്ശെ നമ്മൾ ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് കാണാനും ഭംഗിയാണ്, കഴിക്കുമ്പോഴും ടേസ്റ്റാണ്. എന്നിട്ട് ഒരു 4 to 6 മണിക്കൂർ ഞാനിത് ഫ്രീസറിൽ വെച്ചു, അപ്പോഴാണ് കറക്റ്റായത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ കുഞ്ഞു കുഞ്ഞു മാങ്ങ കഷ്ണങ്ങളോട് ഇട്ട് കൊടുക്കാം. അത് മാമ്പഴം എത്ര ഇടുന്നു അത്രയും ടേസ്റ്റാണ്. മാമ്പഴം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തിപ്പോൾ മധുരമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ, ഒത്തിരി കൂടുതലുമില്ല ഒറ്റ കുറവുമില്ല, എല്ലാം പാകത്തിനായിരുന്നു. അങ്ങനെ ഞാൻ ഈ മാങ്ങാപ്പഴത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടി ഐസ്ക്രീമിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ക്ലിങ് റാപ്പ് വെച്ചാണ് ഞാനിത് റാപ്പ് ചെയ്തത്. അപ്പോൾ ഒട്ടും തന്നെ ലൂസായി പോവാതിരിക്കാനായിട്ട് ഞാൻ ഒരു 2 ചുറ്റിയാണ് ഇത് റാപ്പ് ചെയ്ത് വെച്ചത്. അങ്ങനെ ഒട്ടും അകത്തോട്ട് ഇതൊന്നും ഇറങ്ങാതിരിക്കാനായിട്ട് നല്ല രീതിയിലാണ് ടൈറ്റ് ചെയ്തെടുക്കുക ചെയ്തത്. അങ്ങനെ നമുക്ക് നല്ല രീതിയിലൊന്ന് റാപ്പ് ചെയ്തതിന് ശേഷം ഇതൊരു 4 to 6 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. കറക്റ്റ് ഒരു 6 മണിക്കൂറാണ് അതിൻ്റെ പാകട്ടോ. അങ്ങനെ ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഐസ്ക്രീം സ്കൂപ്പ് ഉപയോഗിച്ച് ഇതുപോലെ നമുക്കൊന്ന് സെർവ് ചെയ്യാം. കാലാവസ്ഥയൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ, ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഒരു അല്പം ചൂടുവെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ കോൾഡോ ചുമയോ ഒന്നും വരാതെ നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യം ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.